പി വി അൻവറിന്റെ നാട്ടിലായിരുന്നു ഇന്ന് സി പി എമ്മിന്റെ എടവണ്ണ ലോക്കൽ സമ്മേളനം. ആ ലോക്കൽ സമ്മേളനത്തിൽ സംസാരിക്കാൻ എം സ്വരാജും എത്തിയിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ പ്രധാനമായ ഒരു കാര്യം, പി വി അൻവറിന് ഒരു മറുപടിയുമില്ല. സി പി ഐ എം പി വി അൻവറിനെ ശത്രുവേ ആയി കാണുന്നില്ല. സി പി ഐ എമ്മിന് ശത്രു വർഗീയതയും സാമ്രാജ്യത്വവുമാണ്. സി പി എമ്മിന്റെ മുൻപിൽ ശത്രുവായി നിൽക്കാനുള്ള വലിപ്പം അൻവറിനില്ലെന്നും, നിലമ്പൂരിൽ അൻവർ നടത്തിയ പരിപാടിയിലേക്ക് ഒരു പാർട്ടി അംഗമോ അനുഭാവിയോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും എം സ്വരാജ് പറഞ്ഞു. ഒരു ചെറുകാറ്റടിച്ചാൽ ചാഞ്ഞു വീഴുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്നും എം സ്വരാജ് അൻവറിനെ ഓർമ്മിപ്പിച്ചു. ഒന്നാമത്തെ കാരണം, സി പി ഐ എമ്മിന്റെ മുന്നിലെ ശത്രു അത് വർഗീയതയും സാമ്രാജ്യത്വവുമാണ്. എല്ലാ കാലത്തും വർഗീയ ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ ജനകീയ പോരാട്ടത്തിന്റെ നേതാവാണ് സി പി ഐ എം. രണ്ട്, സി പി ഐ എമ്മിന്റെ മുന്നിൽ ഒരു ശത്രുവായി നിൽക്കാൻ മാത്രമുള്ള വലുപ്പം പി വി അൻവറിനില്ല എന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മറുപടി പറയും. എന്തുകൊണ്ടാണ് ഇല്ലാന്ന് പറയുന്നത്? ഞാൻ ഇത്ര ഇവിടെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. നിലമ്പൂരിൽ അദ്ദേഹം ഒരു യോഗം വിളിച്ചു ചേർത്തു. 8.5 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്കൊപ്പം പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ് ശ്രീ പി വി അൻവർ. അദ്ദേഹം ഒരു പാർട്ടി അംഗമല്ലെങ്കിലും ഒരു പാർട്ടി നേതാവിനെ പോലെ സ്നേഹാദരങ്ങളോടെ നിലമ്പൂരിലെ സഖാക്കൾ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അദ്ദേഹത്തെ പരിഗണിച്ചു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. പക്ഷേ ഈ 8.5 കൊല്ലത്തിന് ശേഷം വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം അവിടെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ ഒരാൾ, ഒരൊറ്റയാൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. ഒരു പാർട്ടി അംഗം വേണ്ട, ഒരു പാർട്ടി അനുഭാവി ആ വഴിക്ക് പോയോ? പോയി. നമ്മുടെ മാധ്യമങ്ങളുടെ സ്നേഹിതന്മാർ മണിക്കൂറുകൾ തെരഞ്ഞു. നിങ്ങൾ കണക്കാക്കിയ പാർട്ടിയല്ല കേട്ടോ, നിങ്ങൾ എന്തു കരുതി ഇതങ്ങ് ഒലിച്ചു പോകുന്നു കരുതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ പാർട്ടി അംഗം ശ്രീ അൻവറോടൊപ്പം നിലമ്പൂരിലെ ആ യോഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് വേദനായി. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല, അതാണ് ഈ പാർട്ടി. കെ ടി സ്വാലിഹ് കൂടെ ചേരുന്ന മലപ്പുറത്ത് നിന്നും. സ്വാലിഹ്, കൃത്യമായി സ്പഷ്ടമായി വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു, സി പി ഐ എം എന്താണ്? ഏതെങ്കിലും കാറ്റത്ത് ചാഞ്ഞു വീഴുന്ന മരമല്ല, ഏതെങ്കിലും ഒരു ചെറുമഴയത്ത് ഒലിച്ചു പോകുന്ന പാർട്ടിയല്ല. എല്ലാ കാലത്തും വലതുപക്ഷ മാധ്യമങ്ങളുടെ വിമർശനങ്ങൾക്ക് കൃത്യമായി വിധേയമായി ആ രണഭൂമിയിലൂടെ ആ വിമർശനങ്ങളെയൊക്കെ തട്ടി തകർത്ത് വളർന്ന് പർവ്വത സമാനമായി പടർന്നു പന്തലിച്ച പാർട്ടിയാണ് സി പി ഐ എം എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് എം സ്വരാജ്. എന്താണ് പാർട്ടി? പാർട്ടി എങ്ങനെയാണ് വളർന്നു വന്നത്? സർവ്വസാധാരണ സാധാരണമായ ജനങ്ങൾക്കിടയിൽ ഏത് രീതിയിൽ പാർട്ടിക്ക് വേരുറപ്പിക്കാൻ കഴിഞ്ഞു? ആ വേര്, ആ അടിവേര് അങ്ങനെയൊന്നും ഇളകി പോകുന്നതല്ല. ഏതെങ്കിലും ഒരു പാഴ്മരം, അതല്ലെങ്കിൽ ഇന്നലെ പെയ്ത മഴയത്ത് കുളിർന്നു വന്ന ഏതെങ്കിലും ഒരു തകര വിചാരിച്ചാൽ വെട്ടി വീഴ്ത്താൻ പറ്റുന്ന പാർട്ടിയല്ല സി പി ഐ എം എന്ന് കൃത്യമായി എം സ്വരാജ് പറഞ്ഞു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ എം സ്വരാജ് വിശദീകരിച്ചു? വിനിഷ, ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ സമകാലീന സംഭവങ്ങളും എല്ലാം ഉൾച്ചേർത്തുള്ള ഒരു പ്രസംഗമായിരുന്നു എം സ്വരാജിന്റേത്. സി പി ഐ എമ്മിന്റെ മുമ്പിൽ ഒരു ശത്രുവായി നിൽക്കാനുള്ള വലിപ്പം പി വി അൻവറിനില്ല. സാമ്രാജ്യത്വവും വർഗീയതയുമാണ് സി പി ഐ എമ്മിന്റെ ശത്രുക്കൾ. അതുകൊണ്ട് അൻവറിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല എന്ന് ഈ പരിപാടിയിൽ എം സ്വരാജ് പറഞ്ഞു. അതേസമയം തന്നെ യു ഡി എഫും വലതുപക്ഷ മാധ്യമങ്ങളും ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങൾക്കും, പ്രത്യേകിച്ച് പോലീസുമായുള്ള പ്രശ്നങ്ങൾ, പോലീസിലെ സംഘപരിവാർ സ്വഭാവമുള്ള ആളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇതിലെല്ലാം ചരിത്രവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടായ അനുഭവങ്ങളും എല്ലാം എം സ്വരാജ് ഓർമ്മിപ്പിച്ചു. 108 ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ എന്നേക്കുമായി സർവീസിൽ നിന്ന്
പിരിച്ചുവിട്ടത് ഇടതു സർക്കാരാണെന്ന് ഓർമ്മിപ്പിച്ചു. ആർ എസ് എസ്സുകാരനായ ടി പി സെൻകുമാറിനെ ഡി ജി പി ആക്കിയത് യു ഡി എഫ് ആണ്. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തെ നീക്കിയിരുന്നു. എന്നാൽ സൗജന്യമായി കേസ് നടത്തിയത് മുസ്ലിം ലീഗാണ്. മുനവറലി ശിഹാബ് തങ്ങൾ അതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു തുടങ്ങിയ ഓരോ കാര്യങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. രാഷ്ട്രീയ മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ് ഏറനാട്ടിലെ സി പി ഐ എം പ്രവർത്തകരെന്നും ഒരാൾ പോലും ഒരു പാർട്ടി അംഗം പോയിട്ട് ഒരു അനുഭാവി പോലും അൻവറിന്റെ പരിപാടികളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും എം സ്വരാജ് പറഞ്ഞു. ശിരിഷ സ്വാലിഹ്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒതായിലെ ജനങ്ങളോടാണ് എം സ്വരാജ് സംസാരിച്ചത്. ഒതായിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പി വി അൻവർ ആരാണെന്ന്. ഒതായിൽ തന്നെയാണ് പി വി അൻവറിന്റെ വീട്. അതുകൊണ്ട് തന്നെ ഒതായിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പുറമേ നിന്ന് ആരും വന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പി വി അൻവർ ആരാണെന്ന. സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ശത്രുവേ അല്ല പി വി അൻവർ. അത്തരത്തിലുള്ള ഒരു വലുപ്പം പി വി അൻവറിന് ഉണ്ടായിട്ട് പോലും ഇല്ല. ഇതുവരെ എന്താണ് പാർട്ടി എന്ന് പോലും അറിയാത്ത ഒരാളാണ് പി വി അൻവർ. തീർച്ചയായും ഗിരീഷ സൂചിപ്പിച്ച കാര്യങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ പി കെ മുഹമ്മദ് അലി ലോക്കൽ സെക്രട്ടറി പറയുകയുണ്ടായി. ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായി വന്നയാളാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത് സി പി ഐ എം നേതാക്കളുമായി സംസാരിച്ചു, പിന്തുണ ആവശ്യപ്പെട്ടു. അപ്പോൾ കുടുംബത്തിലെ ഒരു അംഗം പോലെ പാർട്ടി പ്രവർത്തകർ ഒപ്പം നിന്നിട്ടുണ്ട്. എന്നാൽ അത് തനിക്ക് തന്നെ വ്യക്തിപരമായി തനിക്ക് കിട്ടുന്ന പിന്തുണയാണ് എന്ന് അൻവർ ധരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരംഗം പോലും ഒരു അനുഭാവി പോലും അൻവറിന്റെ കൂടെ ഇല്ലാത്തത്. ഇക്കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയുമെല്ലാം എം സ്വരാജും പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ടായി. ദിനിഷ ശരി, സ്വാലിഹാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.